നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മരടനെട്ടൂരിലെ ഇറച്ചിക്കടയിൽ നിന്ന് പഴകിയ ദുർഗന്ധം വമിക്കുന്ന നിറം മാറിയ ഇറച്ചി പിടികൂടി. ഉപഭോക്താക്കൾ വാങ്ങിയ ഇറച്ചി മുറിക്കാൻ നേരം പച്ചനിറം കലർന്ന നിലയിൽ കാണുകയും വലിയ തോതിൽ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതായി ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിക്കുകയും അവരെത്തി പരിശോധന നടത്തുകയും ചെയ്തു. സ്ഥാപനത്തിന് പേരോ മുനിസിപ്പാലിറ്റിയുടെയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയോ ലൈസൻസോ ഒന്നും തന്നെയില്ല. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡും ഉണ്ടായിരുന്നില്ല. കടയുടമയ്ക്ക് എതിരെ നടപടിയെടുക്കുകയും കട താൽക്കാലികമായി അടക്കാനും നിർദ്ദേശിച്ചു. പരിശോധനാഫലം വന്നതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ശാരീരിക അസ്വസ്ഥത്തെ തുടർന്ന് നടൻ കോട്ടയം നസീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ നെഞ്ചുവേദനയെ തുടർന്ന് കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ആൻജിയോഗ്രാം പരിശോധനയ്ക്ക് വിധേയനാക്കി. നിലവിൽ ഐസിയുവിലാണെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ്. 63 വയസ്സിൽ ഹെവി വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ പങ്കുവച്ച് സഞ്ജയ് ദത്ത്. ഓരോ ദിവസവും കൂടുതൽ കരുത്തനാകുന്നു എന്ന ക്യാപ്ഷനോടെ ജിമ്മിൽ നിന്നുള്ള വീഡിയോയാണ് സഞ്ജയ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2020 ക്യാൻസർ ബാധിതനാണെന്ന് വെളിപ്പെടുത്തിയ താരം 60 പൊരുതി തോൽപ്പിച്ച് KGF ചാപ്റ്റർ 2-ലൂടെയായിരുന്നു വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവന്നത്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഹൃദയ അർബുദ വൃക്ക മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള അടിയന്തര ശസ്ത്രക്രിയകൾക്കായി പാകിസ്ഥാനിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അടുത്ത 2 കൂടിയുള്ള ബോധഹാരികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യത്തെ ആരോഗ്യ മേഖല ഗുരുതരമായി ബാധിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വിദേശ നാണ്യശേഖരത്തിന്റെ അഭാവം മൂലം മരുന്നുകളോ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളോ ഇറക്കുമതി ചെയ്യാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. സാധാരണ ഉപയോഗിക്കുന്ന ആവശ്യ മരുന്നുകളുടെ ലഭ്യത കുറവ് രോഗികളെ ഏറെ ദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്തതിനാൽ ആഭ്യന്തര നിർമ്മാതാക്കൾ മരുന്നുൽപാദനം കുറച്ചിരിക്കുകയാണ്. മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അഭാവം മൂലം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർബന്ധിതരായിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.